65-ാമത് സംസ്ഥാന സ്കൂൾ കായികോത്സവം ഒക്ടോബർ 16 മുതൽ 20 വരെ കുന്നംകുളം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയത്തിൽ വിപുലമായി സംഘടിപ്പിക്കുന്നതിനുള്ള അവസാനഘട്ട ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചതായി എസി മൊയ്തീൻ എംഎൽഎ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കായികോത്സവത്തിനോടനുബന്ധിച്ചുള്ള ദീപശിഖാ പ്രയാണം ഒക്ടോബർ 16-ന് രാവിലെ തേക്കിൻകാട് മൈതാനത്ത് നിന്നും ആരംഭിക്കും. വൈകുന്നേരം 5 മണിയോടെ ദീപശിഖ കുന്നംകുളത്തെത്തും. 16-ന് ബദനി സെന്റ് ജോൺസ് സ്കൂളിൽ രജിസ്ട്രേഷൻ ആരംഭിക്കും. 17-ന് രാവിലെ 7 മണിക്ക് ജൂനിയർ പെൺകുട്ടികളുടെ 3000 മീറ്റർ ഓട്ട മത്സരത്തോടെ കായികമേളയുടെ വേദി സജീവമാകും. രാവിലെ 9 മണിക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് പതാക ഉയർത്തും. വൈകിട്ട് 3:30 കുട്ടികളുടെ മാർച്ച് പാസ്റ്റും ദീപശിഖ തെളിയിക്കലും ഉദ്ഘാടന സമ്മേളനവും നടക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അധ്യക്ഷനാകും. രമ്യ ഹരിദാസ് എംപി, എംഎൽഎമാരായ എ സി മൊയ്തീൻ, മുരളി പെരുന്നെല്ലി, എൻ കെ അക്ബർ, ഇ ടി ടൈസൺ മാസ്റ്റർ, സേവ്യർ ചിറ്റിലപ്പിള്ളി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് മാസ്റ്റർ, കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ, മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ഐ എം വിജയൻ, കേരള കലാമണ്ഡലം ഭരണസമിതി അംഗം ടി കെ വാസു, എസ് സി ഇ ആർ ടി ഡയറക്ടർ ആർ കെ ജയപ്രകാശ്, എസ് എസ് കെ സംസ്ഥാന പ്രോജക്ട് ഡയറക്ടർ ആർ സുപ്രിയ, കൈറ്റ് സിഇഒ അൻവർ സാദത്ത്, എസ് ഐ ഇ ടി ഡയറക്ടർ ബി അബുരാജ് തുടങ്ങിയവർ മുഖ്യാതിഥികളാകും. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ റഹീം വീട്ടിപ്പറമ്പിൽ, ചുവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസോസിയേഷൻ ചെയർമാൻ എസ് ബസന്ത്ലാൽ, കുന്നംകുളം നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷൻ പി കെ ഷെബീർ, വാർഡ് കൌൺസിലർ ബിജു സി ബേബി തുടങ്ങിയവർ പങ്കെടുക്കും. പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പാൾ സെക്രട്ടറി റാണി ജോർജ് സ്വാഗതവും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് നന്ദിയും പറയും. ഉദ്ഘാടന ചടങ്ങിനു ശേഷം വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉണ്ടായിരിക്കും. സമാപന സമ്മേളനം ഒക്ടോബർ 20-ന് വൈകിട്ട് 4 മണിക്ക് പട്ടികജാതി പട്ടികവർഗ പിന്നോക്കകാര്യമന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷയാകും. കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിക്കും. 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് തൃശൂർ ജില്ലാ സംസ്ഥാന കായികോത്സവത്തിന് ആതിഥ്യമരുളുന്നത്. 6 കാറ്റഗറികളിലായി 3000-ൽപ്പരം മത്സരാർത്ഥികൾ കായികമേളയിൽ പങ്കെടുക്കും. 350-ഓളം ഒഫീഷ്യൽസ്, ടീം മാനേജേഴ്സ്, പരിശീലകർ എന്നിവർ മേളയിൽ പങ്കെടുക്കും. കഴിഞ്ഞ വർഷത്തെ മാതൃകയിൽ ഈ വർഷവും പകലും രാത്രിയുമായിട്ടാണ് മത്സരങ്ങൾ നടത്തുക. 86 വ്യക്തിഗത ഇനങ്ങളും 2 ക്രോസ് കൺട്രി മത്സരങ്ങളും റിലേ ഉൾപ്പെടെ 10 ടീം ഇനങ്ങളും ആകെ 98 ഇനങ്ങളിലാണ് മത്സരങ്ങൾ. 86 വ്യക്തിഗത ഇനങ്ങളും 2 ക്രോസ് കൺട്രി മത്സരങ്ങളും 10 ടീം ഇനങ്ങളും റിലേ ഉൾപ്പെടെ 98 ഇനങ്ങളിലായിട്ടാണ് ഈ 16 മുതൽ 20 വരെ നീണ്ടു നിൽക്കുന്ന ഈ കായിക ഉത്സവത്തിൻ്റെ ഭാഗമായി ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത്. മത്സരത്തിനായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കാൻ വേണ്ടി സാങ്കേതിക സജ്ജീകരണങ്ങൾ ഉൾപ്പെടെ ഒരുക്കുന്നുണ്ട്. ഡിസ്പ്ലേ ബോർഡുണ്ട്, ഫോട്ടോ ഫിനിഷ് ക്യാമറയുണ്ട്, വിൻഗേജ് ഫോൾ സ്റ്റാർട്ട് ഡിറ്റക്ടർ, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഇൻഡിക്കേറ്റ് സിസ്റ്റം, LED വാൾ തുടങ്ങിയ സജ്ജീകരണങ്ങളും ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ, വിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഷൈൻകുമാർ, സ്പോർട്സ് ഓർഗനൈസിംഗ് സെക്രട്ടറി എൽ ഹരീഷ് ശങ്കർ, വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഇൻചാർജ് ബാബു എം പ്രസാദ്, ജില്ലാ സ്പോർട്സ് കോർഡിനേറ്റർ എ എസ് മിഥുൻ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, കായിക വകുപ്പ് ഉദ്യോഗസ്ഥർ, അധ്യാപക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്തു. സിസിടിവി ന്യൂസ്, കുന്നംകുളം.